ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ കണ്ട് ഞാൻ വല്ലാത്ത വിഷമാവസ്ഥയിലായിപ്പോയി. ഒരു ചെറുപ്പക്കാരനെ ഒരു പോലീസുകാരൻ ഒരു കാര്യമില്ലാതെ എടുത്തിട്ട് തല്ലുകയാണ്. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. കണ്ടില്ലേ, അയാൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അടിക്കണമെന്നില്ല, അഥവാ തെറ്റ് ചെയ്താൽ തന്നെ അടിക്കാനുള്ള അധികാരമൊന്നും പോലീസിന് ഇല്ലല്ലോ. നിങ്ങൾക്ക് അങ്ങനെ അടി കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി പോലീസുകാർ ഉപദ്രവിച്ചാൽ എന്ത് ചെയ്യും എന്നുള്ള ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അവർക്കുള്ള ആൻസർ എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകുക, വേണ്ട ട്രീറ്റ്മെന്റ് നടത്തുക, അതിന്റെ മെഡിക്കൽ എവിഡൻസുമായിട്ട് കൺസേൺഡ് മജിസ്ട്രേറ്റ് കോടതി, എവിടെ വെച്ചാണ് നിങ്ങൾക്ക് അടി കിട്ടിയത്, അവിടുത്തെ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് CRPC 190-200 വകുപ്പ് പ്രകാരം ഒരു സ്വകാര്യ അന്യായം ഫയൽ ചെയ്യുക. വേണ്ടത്ര സാക്ഷികളും വീഡിയോ ക്ലിപ്പ് ഉണ്ടെങ്കിൽ അതും കോടതിയിൽ ഹാജരാക്കി ഒരു ഹിയറിംഗ് ഒരു വക്കീലിനെ വെച്ച് നടത്തുകയാണെങ്കിൽ ഒരു ഹിയറിംഗും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കേസ് ഫയലായി കഴിയും. എന്നിട്ട് അതിന് ഒരു കേസ് നമ്പർ ഇട്ടിട്ട് കൺസേൺഡ് പോലീസുകാരന് സമൻസ് കൊടുക്കും. പിന്നെ ഒരു സാധാരണക്കാരനെ പോലെ വന്ന് പ്രതിക്കൂട്ടിൽ പഞ്ചപുച്ചുടക്കി നിന്ന് ജാമ്യം എടുത്ത് ഉള്ള കാലം കേസ് കിടത്താം. കേസ് നിങ്ങൾ ശക്തമായിട്ട് സ്ട്രോങ് ആയിട്ട് നല്ല എവിഡൻസോടെ ഉശിരോടെ വാദിച്ചു കഴിഞ്ഞാൽ അവസാനം ജയ് ഭീം പടത്തിലെ സീന് പോലെ നിങ്ങളുടെ പിറകെ അവന്മാർ വരും. ഇല്ലെങ്കിൽ എന്റെ പേര് മാറ്റിക്കും.